إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار سهودرنگلے الله سبحانه وتعالى نموڑ کلپچریکنو يا أيها الذين آمنوا اذكروا الله ذكرا كثيرا وسبحوه بكرة وأصيلا يا أيها الذين آمنوا ومؤمنين الله لهم أو أن دين لهم أو أن رسول لهم برلغة لهم بشوسك أن مؤمنين اذكروا الله ذكرا كثيرا نقول الله ندهار على ما يسمرك അള്ളാഹുവിനെ നിങ്ങൾ ധാരാളമായി ദിക്ർ ചെയ്യുക വസബ്ബിഹൂഹു ബുക്രത വ അസീല രാവിലെയും വൈകുന്നേരവും നിങ്ങൾ അവൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുക അവനെ തസ്ബീഹ് ചെയ്യുക ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുക സൂറത്തുൽ ജുമുഅയിൽ അള്ളാഹു പറഞ്ഞു വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ നിങ്ങൾ വിജയിക്കണമെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കുവാനായി നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക അതുപോലെ അള്ളാഹു പറഞ്ഞത് കാണാം ഫദ്കുറൂനി അദ്കുർക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ ഫദ്കുറൂനി നിങ്ങൾ എന്നെ ഓർക്കുക നിങ്ങൾ എന്നെ സ്മരിക്കുക അദ്കുർക്കും ഞാൻ നിങ്ങളെ ഓർക്കുന്നതാണ് വഷ്കുറൂലി നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കുക വലാ തക്ഫുറൂൻ നിങ്ങൾ എന്നോട് നന്ദി കേട് കാണിക്കരുത് الله سبحانه وتعالى تنبرين واذكر ربك في نفسك تضرعا وخيفة ودون الجهر من القول بالغدو والآصال ولا تكن من الغافلين واذكر ربك نين اند ربنا اسمرك في نفسك نين دمنسل تضرعا وخيفة انجي اتتبين يتوريم بيتوريم نين اند ربنا وركك ودون الجهر من القول വാക്ക് ഉച്ചത്തിലാക്കാതെ വലിയ ശബ്ദത്തിലല്ലാതെ നീ റബ്ബിനെ സ്മരിക്കുക ബിൽ ഗുദൂവി വൽ ആസാൽ രാവിലെയും വൈകുന്നേരവും വലാ തകും മിനൽ ഗാഫിലീൻ നീ അശ്രദ്ധരുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത് സഹോദരങ്ങളെ നോക്കൂ അള്ളാഹുവിൻ്റെ കൽപ്പന അവനെ നാം ദിക്ർ ചെയ്യാൻ അവനെ സ്മരിക്കാൻ അവൻ്റെ തസ്ബീഹും തഹ്മീദും തക്ബീറുമെല്ലാം നാവുകൊണ്ടും ഹൃദയം കൊണ്ടും പറയുവാൻ സഹോദരങ്ങളെ ഇബാദത്തുകളുടെ എല്ലാം യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം അത് ഇഖാമത്തു ദിക്റില്ലാഹ് അള്ളാഹുവിൻ്റെ സ്മരണ അത് നിലനിർത്തുക എന്നതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള വാക്കുകൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ അത് പറയുക അത് ഉയർത്തുക എന്നതാണ് ഇബാദത്തുകളുടെ ആരാധന കർമ്മങ്ങളുടെ എല്ലാം യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം അള്ളാഹുവിൻ്റെ ദിക്റാണ് ഇബാദത്തുകളുടെ റൂഹ് അതിൻ്റെ ആത്മാവ് അള്ളാഹുവിൻ്റെ സ്മരണ എന്നതാണ് ഏറ്റവും വലിയ ഇബാദത്ത് നിസ്കാരം എന്ന ഇബാദത്തിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താണ് വാഖിമിസ്സലാത ലിദിക്രി വാഖിമിസ്സലാഹ് നീ നിസ്കാരം അത് നിലനിർത്തുക അതിൻ്റെ എല്ലാ നിർബന്ധ ഘടകങ്ങളും പാലിച്ചുകൊണ്ട്
അതിൻ്റെ സമയം പാലിച്ചുകൊണ്ട് അതിൻ്റെ നിബന്ധനകൾ പൂർത്തിയാക്കിക്കൊണ്ട് നീ നിസ്കാരം നിലനിർത്തുക. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, അള്ളാഹുവിൻ്റെ കൽപ്പന. അതനുസരിക്കാതിരുന്നുകൂടാ, അത് ധിക്കരിച്ചുകൂടാ. ലിദിക്കറി എന്തിനു വേണ്ടിയാണ് ലിദിക്കറി? എന്നെ സ്മരിക്കുവാൻ വേണ്ടി, എൻ്റെ ദിക്റിനു വേണ്ടി. നോക്കൂ, അള്ളാഹു പറയുന്നത് ഉത്ലു മാ ഊഹിയ ഇലൈക മിനൽ കിതാബ് വാഖിമിസ് സലാഹ് ഇന്ന സലാത തൻഹ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ. ഉത്ലു മാ ഊഹിയ ഇലൈക മിനൽ കിതാബ്, നിനക്ക് നൽകപ്പെട്ട കിതാബ് അത് നീ പാരായണം ചെയ്യുക. നിനക്ക് വഹി നൽകപ്പെട്ട കിതാബ് ഓ നബിയെ താങ്കൾ പാരായണം ചെയ്യുക. വാഖിമിസ് സലാഹ്, നിസ്കാരം നിലനിർത്തുക. അതിൻ്റെ നിർബന്ധ ഘടകങ്ങൾ, അതിൻ്റെ സമയം, അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് നീ നിസ്കാരം നിലനിർത്തുക. ഇന്ന സലാത തൻഹ, തീർച്ചയായും നിസ്കാരം തടയുന്നു. അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ, വൃത്തികെട്ടതും നീചവുമായ കാര്യങ്ങളിൽ നിന്നെല്ലാം ഒരുവൻ്റെ നിസ്കാരം ഒരുവനെ തടയുന്നതാണ്. ഒരുവൻ നിസ്കരിക്കുന്നുണ്ട്, എന്നാൽ നീചമായ വൃത്തികെട്ട കാര്യങ്ങളിൽ നിന്ന് അവൻ വിട്ടുനിൽക്കുന്നില്ല എങ്കിൽ അവൻ്റെ നിസ്കാരത്തിൽ പ്രശ്നമുണ്ട്, അവൻ്റെ നിസ്കാരം ശരിയായിട്ടില്ല, അതിൽ പല പാളിച്ചകളുമുണ്ട്. യഥാർത്ഥത്തിൽ അതിൻ്റെ ഖുദൂഉം ഖുശൂഉം അതിൽ ബാഹ്യമായി ചെയ്യേണ്ടതും നിന്റെ ഹൃദയം എങ്ങനെയായിരിക്കണം അതും പാലിച്ചുകൊണ്ട് നീ അള്ളാഹുവിന് മുന്നിൽ അഞ്ചു നേരം സുജൂദ് ചെയ്യുകയാണെങ്കിൽ, അവനുള്ള നിസ്കാരം നീ നിർവഹിക്കുകയാണെങ്കിൽ തീർച്ചയാണ് ഇന്ന സലാത തൻഹ അനിൽ ഫഹ്ഷായി വൽ മുൻകർ, നീചവും വൃത്തികെട്ടതുമായ കാര്യങ്ങളിൽ നിന്ന് നിസ്കാരം തടയുന്നതാണ്. വലദിക്റുല്ലാഹി അക്ബർ, വലദിക്റുല്ലാഹി അക്ബർ, അള്ളാഹുവിൻ്റെ ദിക്ർ, അള്ളാഹുവിനെ സ്മരിക്കുക എന്നതാണ് ഏറ്റവും വലുത്. വല്ലാഹു യഅലമു മാ തസ്നഊൻ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്തോ അത് അള്ളാഹു അറിയുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, റബ്ബിനെ മറന്നുപോകരുത്. അള്ളാഹുവിനെ സ്മരിക്കുക. അള്ളാഹുവിനെ മറന്നുപോയാൽ അതാണ് ഒരുവൻ്റെ നാശം. റബ്ബ് പറഞ്ഞില്ലേ, വലാ തകൂനു കല്ലദീന നസുല്ലാഹ് ഫഅൻസാഹും അൻഫുസഹും ഉലായിക ഹുമുൽ ഫാസിഖൂൻ. വലാ തകൂനു കല്ലദീന നസുല്ലാഹ്, അള്ളാഹുവിനെ മറന്നുപോയവരെ പോലെ നിങ്ങളാകരുത്. ഫഅൻസാഹും അൻഫുസഹും, എന്താണ് റബ്ബിനെ മറന്നാലുള്ള ദുരന്ത ഫലം? ഫഅൻസാഹും അൻഫുസഹും, അള്ളാഹു അവർക്ക് അവരെ കുറിച്ച് തന്നെ മറപ്പിച്ചു കളഞ്ഞു. അവന് ഗുണകരമായ പ്രയോജനകരമായ കാര്യം ഏതാണ് എന്നതവന് ഓർമ്മയില്ല. അവന് യാതൊരു പ്രയോജനവുമില്ലാത്ത, അവൻ ഉപദ്രവം ചെയ്യുന്ന കാര്യങ്ങളിലായിരിക്കും പിന്നെ അവൻ്റെ ജീവിതം അവൻ തുലച്ചു കളയുന്നത്. ഫഅൻസാഹും അൻഫുസഹും, അള്ളാഹുവിനെ മറന്നപ്പോൾ അവന് അവനെ കുറിച്ച് തന്നെ അള്ളാഹു മറപ്പിച്ചു കളഞ്ഞു. ഉലായിക ഹുമുൽ ഫാസിഖൂൻ, അവരാകുന്നു ഫാസിഖുകൾ, അള്ളാഹുവിനെ അനുസരിക്കാത്ത ധിക്കാരികൾ അവരാണ്. റബ്ബിൻ്റെ അനുസരണത്തിൽ നിന്ന് ചാടി പുറത്തു കടന്നുപോയവൻ അവനാണ്. എന്തായിരുന്നു അതിൻ്റെ കാരണം? അള്ളാഹുവിനെ മറന്നുപോയി എന്നതാണ്. സഹോദര, നീ ചിന്തിച്ചു നോക്കൂ, ആരെയാണ് നീ സ്മരിക്കാൻ നിന്റെ റബ്ബ് ആവശ്യപ്പെടുന്നത്? അവൻ എങ്ങനെയുള്ളവനാണ്? അവൻ നിന്നെ പടച്ച, എല്ലാ പടപ്പുകളെയും പടച്ച റബ്ബാണ്. ഹാദാ ഖൽഖുല്ലാഹ് ഫഅറൂനി മാദാ ഖലഖ അല്ലദീന മിൻ ദൂനിഹ്, ഇതാ നീ കാണുന്നതെല്ലാം അള്ളാഹുവിൻ്റെ പടപ്പുകളാണ്, അവൻ്റെ സൃഷ്ടിയാണ്. ഫഅറൂനി, അതുകൊണ്ട് നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരൂ. മാദാ ഖലഖ അല്ലദീന മിൻ ദൂനിഹ്, അള്ളാഹു അല്ലാത്തവർ പടച്ച വല്ലതിനെയും, എന്തെങ്കിലും ഒരു കാര്യം, ഒരു മണൽ തരിയെങ്കിലും ഒരീച്ചയെങ്കിലും നീ എനിക്ക് കാണിച്ചു തരൂ. അള്ളാഹു പടച്ചതായി ആ വാക്ക് പറഞ്ഞ റബ്ബാണ്, ആ ഖാലിഖായ റബ്ബിനെയാണ് നീ ഓർക്കേണ്ടത്. നിനക്ക് റിസ്ക് നൽകുന്ന, നിന്റെ ഉപജീവനം ഏറ്റെടുത്തിട്ടുള്ള അല്ല, എല്ലാ ജന്തുക്കളുടെയും റിസ്ക് ഏറ്റെടുത്തിട്ടുള്ള റബ്ബ്. വമാ മിൻ ദാബ്ബതിൻ ഫിൽ അർദ് ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലും ഫീ കിതാബിൻ മുബീൻ. ഭൂമിയിൽ ഒരു ജന്തുവുമില്ല, അതിൻ്റെ റിസ്ക്, അതിൻ്റെ ഉപജീവനം അള്ളാഹു ഏറ്റെടുത്തിട്ടല്ലാതെ. ആ നിന്റെ റിസ്ക് ഏറ്റെടുത്ത റബ്ബിനെയാണ് നീ സ്മരിക്കാൻ ആ റബ്ബ് ആവശ്യപ്പെടുന്നത്. അവൻ അവ്വലാണ്, അവൻ ആഖിറാണ്. ഹുവൽ അവ്വലു വൽ ആഖിറു വദ്ദാഹിറു വൽ ബാത്തിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഒരു ദുആയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ, അൻതൽ അവ്വലു ഫലൈസ ഖബ്ലക ഷൈ, അള്ളാഹുവേ നീയാണ് മുമ്പേ ഉള്ളവൻ, നിനക്ക് മുമ്പ് യാതൊന്നുമില്ല. വഅൻതൽ ആഖിർ, നീയാണ് അവസാനമായുള്ളവൻ, ഫലൈസ ബഅദക ഷൈ, നിനക്ക് ശേഷം യാതൊന്നുമില്ല. വഅൻത ദാഹിർ, നീയാണ് ഏറ്റവും മുകളിലുള്ളവൻ, ഫലൈസ ഫൗഖക ഷൈ, നിനക്ക് മുകളിൽ യാതൊന്നുമില്ല. വഅൻതൽ ബാത്തിൻ, നീയാണ് ഏറ്റവും അടുത്തുള്ളവൻ, ഫലൈസ ദൂനക ഷൈ, നിന്നേക്കാൾ അടുത്ത് യാതൊന്നുമില്ല. ഏഴാകാശങ്ങൾക്ക് മുകളിലുള്ള മുമ്പേ ഉള്ളവനായ ആദ്യമേ ഉള്ളവനായ റബ്ബ്, അവനേക്കാൾ മുൻപ് യാതൊന്നുമില്ല.
ومن قدر الله حق قدره والأرض جميعا قبضته يوم القيامة والسماوات مطويات بيمينه سبحانه وتعالى عما يشركون أبر الله هنا كنكا كردو بولي كنكا كيت الله الله هنا نلقن مهتم ورن القيت الله آغاشم مروان أوان دوالد غير أوان چورتي بريكم ومن قدر الله حق قدره والأرض جميعا قبضته يوم القيامة بومي أوان چورتي بريكم ആകാശങ്ങളവന്റെ വലത് കൈയിൽ ഒതുങ്ങും. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു മറ്റൊരിടത്ത് പറഞ്ഞതുപോലെ പുസ്തകങ്ങളുടെ അതിന്റെ കടലാസുകൾ ചുരുട്ടി പിടിക്കുന്നതുപോലെ അങ്ങനെയുള്ള റബ്ബ് അവർ പങ്കുചേർക്കുന്നതിൽ നിന്നെല്ലാം എത്ര പരിശുദ്ധനാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മസ്സമാവാത്തു സബ്ഉ വൽ അർദൂന സബ്ഉ ഫീ കഫർ റഹ്മാൻ ഇല്ലാ കഹബ്ബതി ഖർദലൻ ഫീ യദി അഹദികും. ഏഴ് ആകാശങ്ങളും ഭൂമിയും ഏഴ് ഭൂമിയും റഹ്മാനായ റബ്ബിൻ്റെ അവൻ്റെ കൈപ്പറ്റിയിൽ, അതാ നിങ്ങളിൽ ഒരാൾ തൻ്റെ കൈപ്പറ്റിയിൽ ഒരു ചെറിയ ഏറ്റവും ചെറിയ തരിമണികൾ പിടിച്ചാൽ എങ്ങനെ ഉണ്ടാകും? അതുപോലെ മാത്രമാണ് റഹ്മാനായ റബ്ബ് നിന്നോട് ഏറ്റവും നിൻ്റെ ഉമ്മയേക്കാൾ കാരുണ്യമുള്ള റബ്ബ്. ഓരോ ശബ്ദവും അത് ഉയർന്നതാകട്ടെ പതുക്കെ ഉള്ളതാകട്ടെ കേൾക്കുന്ന എല്ലാം കാണുന്ന ഏതിരുട്ടിനുള്ളിലുള്ളതും കാണുന്ന എല്ലാം അറിയുന്ന ഏറ്റവും എല്ലാ ഹിനയുമുള്ള എല്ലാ ഐശ്വര്യവുമുള്ള എല്ലാ സമ്പത്തും അവൻ്റെതാണ്. ഏറ്റവും ഭംഗിയുള്ളവനായ എല്ലാ ഹിക്മത്തുകളുമുള്ള എല്ലാ പ്രതാപവുമുള്ള ഏറ്റവും കാരുണ്യമുള്ള അവൻ ഉദ്ദേശിച്ചത് നടപ്പിലാക്കിയെടുക്കുന്ന റബ്ബ് സുബ്ഹാനഹു വതആല, ആകാശഭൂമികളുടെ അധിപതിയായ റബ്ബ്. ആ റബ്ബിനെയാണ് നീ ഓർക്കേണ്ടത്. ആ റബ്ബിനെ ദിക്ര ചെയ്യുക എന്നതിൻ്റെ ഫലങ്ങൾ എത്രയെത്രയാണ്, അതിൻ്റെ ഫവായിദ് എത്രയെത്രയാണ്, എണ്ണിയാൽ തീരാത്തത്രയും ഉപകാരങ്ങൾ പ്രയോജനങ്ങൾ സഹോദരങ്ങളെ അള്ളാഹുവിനെ ദിക്ര ചെയ്യുന്നതിലുണ്ട്. എത്ര ഫായിദകളാണ് അതിലുള്ളത്. നീ ചിന്തിച്ചു നോക്കൂ, നിന്റെ ശത്രുവായ പിശാജ് അവൻ അള്ളാഹുവിനെ നീ സ്മരിക്കുന്നതോടെ അവൻ പിന്നോക്കം പോകുന്നു. അവന് നിന്നെ സമീപിക്കാൻ നിന്നിൽ വസ്വാസ് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. നമ്മളത് ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന മഹത്തരമായ മൂന്ന് വാചകങ്ങൾ പറഞ്ഞാൽ, ബിസ്മില്ലാഹ് അല്ലാഹുവിൻ്റെ പേരിൽ, തവക്കൽതു അലല്ലാഹ് അല്ലാഹുവിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു കഴിവോ ശക്തിയോ എനിക്കില്ല. ഒരു നന്മ വരുത്തി വെക്കാനും ഒരു തിന്മ തടുക്കാനും എനിക്കൊരു കഴിയുമില്ല ശക്തിയുമില്ല എന്ന് പറഞ്ഞാൽ അത് അവനെ കുറിച്ച് പറയപ്പെടുകയാണ്. ഖദ് ഹുദിയ വഊഖിയ വകുഫി, അവൻ സന്മാർഗത്തിലായിരിക്കുന്നു, അവന് റബ്ബ് മതിയായിരിക്കുന്നു, അവന് സംരക്ഷണം ലഭിച്ചിരിക്കുന്നു. ഫതതനഹ അൻഹു ശയാത്തീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവനെ തൊട്ട് പിശാചുകൾ അവനിൽ നിന്ന് ദൂരെ മാറിപ്പോകും. എന്നിട്ട് അവർ പരസ്പരം പറയും, കൈഫ ബിറജുലിൻ ഖദ് ഹുദിയ വഉഖിയ വകുഫി, എങ്ങനെയാണ് ഹിദായത്ത് ലഭിച്ച, വിഖായത്ത് ലഭിച്ച, അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിച്ച, കിഫായത്ത് ലഭിച്ച റബ്ബ് ഒരു അവന് മതിയായിരിക്കുന്നു, അങ്ങനെയുള്ള ഒരുവനെ നിങ്ങൾ ഇനി എന്തു ചെയ്യാനാണ്? എന്നാൽ അള്ളാഹുവിനെ നമ്മൾ മറന്നുപോയാൽ വമൻ യഅശു അൻ ദിക്രി റഹ്മാൻ നുഖയ്യിദ് ലഹു ശൈത്താനൻ ഫഹുവ ലഹു ഖരീൻ. അള്ളാഹു പറയുന്നു, അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്നൊരുവൻ അശ്രദ്ധനായി അത് അവഗണിച്ച് തിരിഞ്ഞു കളഞ്ഞാൽ അവന് കൂട്ടാളിയായി അവൻ്റെ ഉറ്റ കൂട്ടുകാരനായി നാം പിശാചിനെ ശൈത്താൻ ഏർപ്പെടുത്തി കൊടുക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ യഥാർത്ഥ ശബീലിൽ നിന്ന് സന്മാർഗത്തിൽ നിന്ന് ഈ പിശാജ് മനുഷ്യനെ തടയും. താൻ ദുർമാർഗത്തിലായിരുന്നു വഴികേടിലായിരുന്നു എന്ന് പരലോകത്തെത്തിയാലാണ് അവൻ തിരിച്ചറിയുക. വലയ്യാദു ബില്ലാഹ്, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്ര വലിയ അപകടമാണ് സഹോദരങ്ങളെ അത്. ദുനിയാവിലെ നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ വിശ്വാസം, നമ്മുടെ നടപടികൾ, നമ്മുടെ സംസാരം, ഇതെല്ലാം ബാത്തിലായിരുന്നു, തെറ്റായിരുന്നു എന്നിട്ട് നാം അത് തിരിച്ചറിയാതെ പോവുക. പരലോകത്തെത്തിയാൽ നഷ്ടം മുന്നിൽ കണ്ടാൽ, നരകം കൺമുന്നിലെത്തിയാൽ മാത്രം അത് തിരിച്ചറിയുക. അപ്പോൾ ഈ കൂട്ടാളിയായ പിശാജ് എന്നിൽ നിന്ന് ബഹുദൂരം അകലെയായിരുന്നുവെങ്കിൽ എന്ന് നാം കൊതിച്ചു പോവുക. ഈ അപകടം സംഭവിക്കും അള്ളാഹുവിനെ നാം മറന്നുപോയാൽ. അതുകൊണ്ട് റബ്ബിനെ ഓർക്കുക, പിശാജ് നിന്നിൽ നിന്ന് ദൂരെ മാറും. അതുപോലെ സഹോദരങ്ങളെ, ദിക്റിൻ്റെ അതിമഹത്തായ ഫലങ്ങളിലൊന്നാണ് ഹൃദയത്തിൽ നിന്ന് പ്രയാസങ്ങളും വ്യസനങ്ങളും വേവനാദികളും ആശങ്കകളും എല്ലാം നീങ്ങിപ്പോകും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹു പറയുന്നു, അറിയണം അള്ളാഹുവിൻ്റെ ദിക്റൊന്നുകൊണ്ട് മാത്രമാണ് ഹൃദയങ്ങൾക്ക് ശാന്തി ലഭിക്കുന്നത്. ദിക്റിൻ്റെ ഫലമാണ് മനസ്സിന് സന്തോഷം ലഭിക്കുമെന്നത്.
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വലിയ പ്രതിസന്ധിയിൽ കുടുങ്ങിക്കിടക്കവേ അബൂബക്കർ സിദ്ദീഖിന്റെ കൂടെ അത് ആ സൗർ ഗുഹയിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അഫ്ദലു ഹാദിഹിൽ ഉമ്മ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻ രണ്ടുപേരും അത് അവിടെ ശത്രുക്കൾ അവിടെ എത്തിയിട്ടുണ്ട് അവരൊന്ന് കാലിന്റെ ഭാഗത്തേക്ക് നോക്കിയാൽ നബിയെയും അബൂബക്കർ സിദ്ദീഖിനെയും കാണാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രയാസപ്പെട്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം പ്രതിസന്ധി ഘട്ടത്തിൽ ജീവനോടെയോ അല്ല കൊന്നിട്ടോ കൊണ്ടുപോയി കൊടുത്താൽ 100 ഒട്ടകങ്ങൾ അതാണ് പ്രതിഫലം അതാണ് ഇനാം പ്രഖ്യാപിച്ചിട്ടുള്ളത് ആരാണ് വെറുതെ വിടുക നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബേജാറായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ് മാ ദന്നുക യാ അബൂബക്കർ ബിസ്നൈനില്ലാഹു സാലിസുഹുമാ എന്താണ് താങ്കൾ രണ്ടുപേരെ കുറിച്ച് വിചാരിച്ചിട്ടുള്ളത് എന്താണ് ആ രണ്ടുപേരുടെ സ്ഥിതി അല്ലാഹു സാലിസുഹുമ അവരുടെ കൂടെ മൂന്നാമനായ റബ്ബുണ്ട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അത് പറഞ്ഞില്ലേ ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ അവിടുന്ന് തന്റെ കൂട്ടുകാരനോട് പറഞ്ഞ സന്ദർഭം ലാ തഹ്സൻ താങ്കൾ ദുഃഖിക്കേണ്ടതില്ല ഇന്നല്ലാഹ മഅനാ തീർച്ചയായും അല്ലാഹു നമ്മുടെ കൂടെയുണ്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു അല്ലാഹു കൂടെയുണ്ട് സങ്കടപ്പെടരുത് എന്ന് പറഞ്ഞതിൻ്റെ മറുവശം എന്താണ് അല്ലാഹു കൂടെയുണ്ട് സന്തോഷിച്ചു കൊള്ളുക എന്നാണ് അല്ലാഹു ഒരുവന്റെ കൂടെ ഉണ്ടെങ്കിൽ അവൻ വ്യസനിക്കേണ്ടതില്ല മറിച്ച് അവൻ സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ ഫദ്ലിലും അവന്റെ റഹ്മത്തിലും സന്തോഷിക്കാൻ റബ്ബ് പറഞ്ഞുവെങ്കിൽ അള്ളാഹുവിനെ കൊണ്ടുള്ള സന്തോഷം അതിനേക്കാളപ്പുറത്താണ് അതിൻ്റെ താഴെ വരുന്നതാണ് അള്ളാഹുവിൻ്റെ ഔദാര്യത്തിലും അവൻ്റെ കാരുണ്യത്തിലുമുള്ള സന്തോഷം അള്ളാഹു കൂടെയുണ്ട് എന്ന സന്തോഷത്തെക്കാൾ വലിയ മറ്റൊരു സന്തോഷമില്ല അള്ളാഹു ഒരുവൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മറ്റെന്താണ് അവന് നഷ്ടപ്പെടാനുള്ളത് അള്ളാഹു ആരുടെയെങ്കിലും കൂടെയില്ലെങ്കിൽ എന്താണ് അവന് ലഭിക്കാൻ പോകുന്നത് യാതൊന്നും അവന് കിട്ടുകയില്ല അതുകൊണ്ട് സഹോദരങ്ങളെ റബ്ബിനെ ദിക്ർ ചെയ്യുക എന്നത് ഹൃദയത്തിന് സന്തോഷം നൽകുന്ന കാര്യമാണ് ഹൃദയത്തിനും ശരീരത്തിനും ഹൃദയത്തിനും ശരീരത്തിനും ശക്തിയും ഉന്മേഷവും നൽകുന്ന കാര്യമാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുത്തെ പ്രിയപ്പെട്ട മകൾ എന്റെ ഒരു ഭാഗമാണ് ഫാത്തിമ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്വർഗ സ്ത്രീകളുടെ സയ്യിദത്തായ നേതാവായ ഹസനന്റെയും ഹുസൈനന്റെയും ഉമ്മയായ അലി റളിയല്ലാഹു അൻഹുവിന്റെ പത്നിയായ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ഒരു ജോലിക്കാരനെ ആവശ്യപ്പെടുകയാണ് പണിയെടുത്ത് പ്രയാസമായിട്ടുണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മകൾക്കും മകളുടെ ഭർത്താവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയ കുട്ടിയാണ് അലി രണ്ടുപേരോടും ചെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അതിനേക്കാൾ നല്ല ഒന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ മകളോട് പറയുകയാണ് തുസബ്ബിഹീന അല്ലാഹ ഇൻദ മനാമിക സലാസ വസലാസീൻ وتحمدين الله عند منامك 33 وتكبرين الله عند منامك 34 ഉറങ്ങാൻ കിടക്കുമ്പോൾ നീ 33 തവണ സുബ്ഹാനല്ലാഹ് എന്ന് പറയുക 33 അൽഹംദുലില്ലാഹ് എന്ന് പറയുക 34 തവണ അല്ലാഹു അക്ബർ എന്ന് പറയുക എന്താണ് ചെന്ന് ചോദിച്ചത് എന്താണ് പറഞ്ഞു കൊടുത്തത് പണ്ഡിതന്മാർ പറയുന്നു ശരീരത്തിന് ഉന്മേഷം ലഭിക്കുന്ന കാര്യമാണ് ജോലികൾ എളുപ്പമാകുന്ന കാര്യമാണ് അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക എന്നത് പ്രത്യേകിച്ച് രാത്രിയിലെ ഈ ദിക്റുകൾ ചൊല്ലുക എന്നത് സഹോദരങ്ങളെ ദിക്റിന്റെ മഹത്തരമായ ഫലങ്ങളിലൊന്നാണ് അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് അള്ളാഹുവിനോടുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ദിക്ർ കൊണ്ടുണ്ടാകുമെന്നത് ഈ ഇബാദത്തിൻ്റെ അതിൻ്റെ ആത്മാവ് അതിൻ്റെ എല്ലാം ദീനിലെ ഏറ്റവും പ്രധാനപ്പെട്ട വശമാണ് റബ്ബിനോടുള്ള സ്നേഹം ഒരു മുഅ്മിൻ അവൻ എല്ലാത്തിനേക്കാളും റബ്ബിനെ സ്നേഹിക്കുന്നവനാണ് റബ്ബിനോടുള്ള സ്നേഹം മറ്റൊരാൾക്കും വേണ്ടിയല്ല എന്നാൽ മറ്റുള്ള ആരോടുമുള്ള നമ്മുടെ സ്നേഹവും റബ്ബിനു വേണ്ടിയാണ് റബ്ബിനു വേണ്ടി ആയിരിക്കണം റബ്ബിനു വേണ്ടി അല്ലെങ്കിൽ ആ സ്നേഹം നമുക്ക് തന്നെ ഒരു അലാബായി തീരും നമുക്ക് ഈ ദുനിയാവിൽ തന്നെ അത് ബുദ്ധിമുട്ടായി തീരും അള്ളാഹുവിനു വേണ്ടിയുള്ള സ്നേഹം അത് ബാക്കിയാകും എന്നാൽ റബ്ബിനോടുള്ള സ്നേഹമോ അത് മറ്റാർക്കും വേണ്ടിയുള്ളതല്ല ആ സ്നേഹം സഹോദരങ്ങളെ നമ്മുടെ ഹൃദയത്തിലുണ്ടാകും റിസ്ക് വർദ്ധിക്കും അള്ളാഹു നമ്മെക്കുറിച്ച് പറയും അതാണ് നേരത്തെ പറഞ്ഞ ആയത്തിലൂടെ ഫദ്കുറൂനി അദ്കുർക്കും നിങ്ങൾ എന്നെ സ്മരിക്കുക ഞാൻ നിങ്ങളെക്കുറിച്ച് നിങ്ങളെ സ്മരിക്കുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അള്ളാഹു പറഞ്ഞിരിക്കുന്നു അന ഇൻദ ദന്നി അബ്ദി ബി ഞാൻ എൻ്റെ അടിമ എന്നെക്കുറിച്ച് എന്തു വിചാരിക്കുന്നു അങ്ങനെ ആയിരിക്കും ഫഇൻ ദക്കറനി ഫീ നഫ്സി ദക്കർതുഹു ഫീ നഫ്സി വഇൻ ദക്കറനി ഫീ മലഇൻ
ذكرته في ملأ هم خير منهم അവൻ മനസ്സിൽ എന്നെ കുറിച്ച് ഓർത്താൽ ഞാൻ എൻ്റെ നഫ്സിൽ അവനെ കുറിച്ച് സ്മരിക്കുന്നതാണ്. അവൻ ഒരു സംഘത്തിനിടയിൽ എന്നെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ ആ സംഘത്തെക്കാൾ ഏറ്റവും നല്ല ഒരു സംഘത്തോട് അവനെ കുറിച്ച് പറയുന്നതാണ്. അള്ളാഹു അവൻ്റെ മലായികത്തിനോട് നമ്മെ കുറിച്ച് പറയുക എന്നതിനേക്കാൾ സഹോദരങ്ങളെ വലിയ മറ്റെന്ത് കാര്യമുണ്ട്? അതുപോലെ സഹോദരങ്ങളെ, ദിക്റിന്റെ സൽഫലങ്ങളിലൊന്നാണ് പ്രയാസഘട്ടങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ ആ ദിക്റുകൾ കാരണത്താൽ അള്ളാഹു നമ്മെ സഹായിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. തഅറഫ് ഇലല്ലാഹി ഫിർറഖാ യഅരിഫുക ഫിശ്ശദ്ദ. നീ പ്രയാസഘട്ടങ്ങളിൽ നിന്റെ സാന്നിധ്യം അള്ളാഹുവിനെ അറിയിക്കുക. അള്ളാഹുവിനെ നിന്നെ അറിയാം, നീ എന്ത് ചെയ്യുന്നുവെന്നറിയാം, എന്നാലും ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് നീ ഇവിടെ ഉണ്ടെന്ന് നീ റബ്ബിനോട് പറയുക. എങ്കിൽ യഅരിഫുക ഫിശ്ശദ്ദ, പ്രയാസഘട്ടങ്ങളിൽ റബ്ബ് നിന്നെ അറിയുന്നതാണ്. മൻ സറഹു അയസ്തജീബ് അല്ലാഹു ലഹു, നല്ല സമയത്ത്, സുഖമുള്ള സമയത്ത് നീ നിന്റെ റബ്ബിനെ നിന്റെ സാന്നിധ്യം അറിയിക്കുക ഇബാദത്തുകൾ കൊണ്ട്, എങ്കിൽ അല്ലാഹു പ്രയാസഘട്ടങ്ങളിൽ നിന്നെ അറിയുന്നതാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സറഹു അയസ്തജീബ് അല്ലാഹു ലഹു ഇൻദ ശദാഇദി വൽ കർബ് ഫലിയുക്സിർ അദ്ദുആ ഫിർ റഖാ. ആർക്കെങ്കിലും പ്രയാസഘട്ടങ്ങളിൽ, പ്രതിസന്ധി സമയങ്ങളിൽ ദുആഇന് ഉത്തരം കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ, എങ്കിൽ സുഖവും സന്തോഷവുമുള്ള സമയത്ത് അവൻ ദുആ വർദ്ധിപ്പിച്ചു കൊള്ളട്ടെ. ആ സമയത്താണ് റബ്ബിനെ കുറിച്ച് നീ മറന്നുപോവുക, പിശാച് നിന്നെ അശ്രദ്ധനാക്കുക. നോക്കൂ സഹോദരങ്ങളെ, നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന മിമ്മ തദ്കുറൂന മിൻ ജലാലില്ലാഹി അത്തസ്ബീഹ വത്തഹ്ലീല വത്തഹ്മീദ് യൻഅതിഫ്ന ഹൗല അർഷ്. നിങ്ങൾ അല്ലാഹുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ചൊല്ലുന്ന തസ്ബീഹകൾ, തഹ്ലീലുകൾ, തഹ്മീദുകൾ, അഥവാ സുബ്ഹാനല്ലാഹ് എന്ന ദിക്ർ, അൽഹംദുലില്ലാഹ് എന്ന ദിക്ർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ, ഇത് അല്ലാഹുവിന്റെ അർശിനു ചുറ്റുമതാ ഇങ്ങനെ കൂടുന്നതാണ്. ലഹുന്ന ദവിയുൻ കദവിയുൻ നഹൽ, തേനീച്ചയുടെ ഇരമ്പൽ പോലുള്ള ഇരമ്പൽ അതിനുണ്ടായിരിക്കും. തുദക്കിറു ബിസാഹിബിഹ, അല്ലാഹുവിന്റെ അർശിനരികിലതാ ആ ദിക്റുകൾ ചൊല്ലി അവനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അവനെ കുറിച്ച് സ്മരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അമാ യുഹിബ്ബു അഹദുക്കും അൻ യകൂന ലഹു ഔ ലാ യസാലു ലഹു മൻ യുദക്കിറു ബിഹ്. നിങ്ങൾ ഒരാൾക്ക് ആഗ്രഹമില്ലേ, ഇഷ്ടപ്പെടുന്നില്ലേ നിങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ആരെങ്കിലും അള്ളാഹുവിൻ്റെ അരികിൽ ഉണ്ടാവുക എന്നത്? സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ കുറിച്ച് നാം ചൊല്ലുന്ന ദിക്റുകൾ, അത് അള്ളാഹുവിൻ്റെ അർശിനരികിലുണ്ടാകും. പ്രയാസഘട്ടങ്ങളിൽ സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വതആല നമ്മെ അത് മുഖേന സഹായിക്കുന്നതാണ്. അതുപോലെ ദിക്റിൻ്റെ മജിലിസുകൾ, എന്താണ് ദിക്റിൻ്റെ മജിലിസുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ, അത് പറയപ്പെടുന്ന മജിലിസുകൾ, ഇൽമിൻ്റെ മജിലിസുകൾ പോലെയുള്ള മജിലിസുകൾ, അവിടെ അള്ളാഹു പ്രത്യേകമായി സകീനത്തൊരു ശാന്തി ഇറക്കുന്നതാണ്, മലായിക്കത്തെ അവരെ മൂടുന്നതാണ്, അള്ളാഹുവിൻ്റെ കാരുണ്യം അവരെ പൊതിയുന്നതാണ്, ദിക്റിൻ്റെ ഫലമാണത്. അതുപോലെ സഹോദരങ്ങളെ, ദിക്റിൻ്റെ വലിയ ഫലങ്ങളിലൊന്നാണ് നമ്മുടെ നാവ് അതുമായി ശുഗലാകും, നാവ് മോശമായത് പറയാതിരിക്കും. എന്തെങ്കിലുമൊക്കെ പറയുമല്ലോ, അത് നല്ലതായാലോ, ആ സമയമെങ്കിലും മോശമായ കാര്യങ്ങളിൽ നിന്ന്, വൃത്തികെട്ട സംസാരങ്ങളിൽ നിന്ന്, നമുക്ക് കുറ്റമുണ്ടാക്കി തരുന്ന സംസാരങ്ങളിൽ നിന്ന് നമ്മെ തടയും. കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നവന് നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണലുണ്ടാകും, ഇബാദത്തുകളെല്ലാം എളുപ്പമാകും. അബ്ദുല്ലാഹി ഇബ്നു ബിസ്ർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി വന്ന് ചോദിച്ചതുപോലെ, അള്ളാഹുവിൻ്റെ റസൂലെ, ഇന്ന ശറായിഉ അൽഇസ്ലാമി ഖദ് കസറത് അലൈ ഫഅഖ്ബിർനി ബിശൈഇൻ അതശബ്ബതു ബിഹ്. എനിക്ക് ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ, നിയമങ്ങൾ, അതെല്ലാം ഒരുപാടുള്ളതായി തോന്നുന്നു, അതെല്ലാം എനിക്ക് എളുപ്പമാക്കി തരുന്ന ഒരു അമൽ, അതെല്ലാം എനിക്ക് ഒരുമിച്ച് ചേർത്ത് തരുന്ന ഒരു പ്രവർത്തനം എനിക്ക് പറഞ്ഞു തന്നാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്, നിന്റെ നാവ് അള്ളാഹുവിൻ്റെ ദിക്റുകൊണ്ട് പച്ച പിടിച്ചതായിരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത് കാണാം, ആർക്കെങ്കിലും തൻ്റെ സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുവെങ്കിൽ, പിശുക്കവനെ സമ്മതിക്കുന്നില്ലെങ്കിൽ, രാത്രി എഴുന്നേറ്റ് രാത്രി നിസ്കാരം നിർവഹിക്കാൻ അവന് പ്രയാസമാകുന്നുവെങ്കിൽ, അവൻ പറയട്ടെ, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. أقول ما تسمعون وأستغفر الله لي ولكم وللمسلمين فاستغفروه إنه هو الغفور الرحيم.
الحمد لله وحده والصلاة والسلام على من لا نبي بعده സഹോദരങ്ങളെ, ദിക്റുകളുടെ ശ്രേഷ്ഠതകൾ അത് പറഞ്ഞാലും എണ്ണിയാലും തീരാത്തതാണ്. അള്ളാഹു സ്വർഗത്തിൽ ദിക്റുകൾ ചൊല്ലുന്നത് മുഖേന അതിവിശിഷ്ടമായ വൃക്ഷങ്ങൾ, സ്വർഗീയ മരങ്ങൾ നമുക്ക് വേണ്ടി മുളപ്പിക്കുന്നതാണ്. അതുപോലെ സഹോദരങ്ങളെ, ദുനിയാവിലെ തന്നെ ധാരാളം ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമ്മെ സഹായിക്കും അള്ളാഹുവിൻ്റെ ദിക്റുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ പറഞ്ഞ ചില ദിക്റുകൾ, അത് ദുനിയാവിൽ അപകടങ്ങളിൽ നിന്ന് നമ്മെ തടുക്കുന്ന ദിക്റുകളാണ്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം أعوذ بكلمات الله التامات من شر ما خلق പോലെ ഉള്ള ദിക്റുകൾ നമ്മൾ അത് പഠിക്കുക, നമ്മുടെ കുട്ടികളെ നമ്മുടെ മക്കളെ പഠിപ്പിക്കുക, നമുക്ക് പ്രിയപ്പെട്ടവരെ അത് ഓർമ്മപ്പെടുത്തുക. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരാൾ ഒരു പരീക്ഷണം അനുഭവിക്കുന്ന ഒരാളെ കണ്ടാൽ, ഏത് പരീക്ഷണമാകട്ടെ, ശരീരത്തിലോ സമ്പത്തിലോ അല്ലെങ്കിൽ ദീനിലോ പരീക്ഷണം അനുഭവിക്കുന്ന ഒരാളെ കണ്ടാൽ ഇങ്ങനെ പറഞ്ഞാൽ, അൽഹംദുലില്ലാഹി അല്ലദീ ആഫാനി മിമ്മ ഇബ്തലാക ബിഹ് വഫദ്ദലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ദീല. ഈ ദുആ പറഞ്ഞാൽ, അഥവാ നിന്നെ പരീക്ഷിച്ച ഈ കാര്യത്തിൽ നിന്ന് എനിക്ക് ആഫിയത്ത് സൗഖ്യം നൽകിയ അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും. ഒരുപാട് പടപ്പുകളിൽക്കാൾ എനിക്ക് ശ്രേഷ്ഠത നൽകിയ റബ്ബിന്. ഇത് ഭൗതികമായ പ്രയാസങ്ങളാണെങ്കിൽ അയാൾ കേൾക്കാത്ത രൂപത്തിൽ പരീക്ഷണം അനുഭവിക്കുന്ന ആളെ കണ്ടാൽ ഒരാൾ പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലം യുസിബ്ഹു ദാലിക്കൽ ബലാ, ആ വിപത്ത്, ആ പരീക്ഷണം ഇവനെ ബാധിക്കുകയില്ല. എത്ര എത്ര നമ്മൾ പഠിച്ചിരിക്കേണ്ട ദിക്റുകളാണ്, എത്ര എത്ര അപകടങ്ങളാണ് നമ്മുടെ അശ്രദ്ധ കൊണ്ട് സഹോദരങ്ങളെ നമുക്ക് വരുന്നത്. ദിക്റുകൾ കൊണ്ട് നാം നമ്മെ മറന്നുപോവുക എന്നതിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തും. അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്ന് നാം തിരിഞ്ഞു കളഞ്ഞാൽ, അങ്ങനെ തിരിഞ്ഞു കളഞ്ഞവരെ കണ്ണുകാണാത്തവരായി അന്ധരായിട്ടാണ് അള്ളാഹു നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കുക. അവർക്ക് ദുനിയാവിലും ഖബറിലും പരലോകത്തിലും നരകത്തിലും ഇടുങ്ങിയ ജീവിതമാണ് ഉണ്ടാവുക. എത്രയോ എത്രയോ ദിക്റുകൾ, ഒരുപാട് ഒരുപാട് സംസാരിക്കേണ്ട ശ്രേഷ്ഠതകളാണ് സഹോദരങ്ങളെ ദിക്റുകൾക്കുള്ളത്. അത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. സഹോദരങ്ങളെ, ദിക്ർ എന്ന് പറഞ്ഞാൽ അത് ഹൃദയം കൊണ്ടുണ്ട്, നാവ് കൊണ്ടുണ്ട്, ഹൃദയം കൊണ്ടും നാവ് കൊണ്ടുമുണ്ട്. അതിലേറ്റവും ശ്രേഷ്ഠം നാവുകൊണ്ടും ഹൃദയം കൊണ്ടും ഒരുമിച്ച് ചൊല്ലുന്ന ദിക്റുകളാണ്. മനസ്സിൽ ശ്രദ്ധയുണ്ടായിക്കൊണ്ട് നാവുകൊണ്ട് ചൊല്ലുക. ശ്രദ്ധയില്ലാതെ ഇങ്ങനെ എന്തെങ്കിലും യന്ത്രം അത് ഓൺ ചെയ്ത് വെച്ചതുപോലെ അങ്ങനെ ചൊല്ലിപ്പോവുകയല്ല, ശ്രദ്ധയോടെ ചൊല്ലുക. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകളായിരിക്കുക. അവിടുന്ന് പഠിപ്പിച്ച ദിക്റുകൾ, അവിടുന്ന് പഠിപ്പിച്ച എണ്ണത്തിലും വണ്ണത്തിലും, അവിടുന്ന് പഠിപ്പിച്ച സന്ദർഭത്തിൽ നാം ചൊല്ലുക. അതുപോലെ മൂന്നാമത്തെ കാര്യം, ദിക്റുകൾ അതിൻ്റെ അർത്ഥവും അതിൻ്റെ ഉദ്ദേശവും മനസ്സിലാക്കിക്കൊണ്ട് ചൊല്ലുക. ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ദിക്റിൻ്റെ ഗുണഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. ഒന്ന്, സഹോദരങ്ങളെ, ഹൃദയ സാന്നിധ്യത്തോടെ നാവുകൊണ്ട് ചൊല്ലുക. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം നമ്മുടെ ദിക്റുകൾ. മൂന്നാമത്തെ കാര്യം, ചൊല്ലുന്ന ദിക്റുകളുടെ അർത്ഥവും അതിൻ്റെ ഉദ്ദേശവും, അതെന്തിനാണ് ചൊല്ലുന്നത്, അതിൻ്റെ ലക്ഷ്യങ്ങൾ, അത് സഹോദരങ്ങളെ നാം മനസ്സിലാക്കുക. അതുപോലെ സഹോദരങ്ങളെ, ദിക്റുകളുടെ കാര്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേക സന്ദർഭങ്ങളിൽ ചൊല്ലാൻ പറഞ്ഞതുണ്ടാകും. ഇത്ര എണ്ണം ചൊല്ലണം ആ സന്ദർഭത്തിൽ, എങ്കിൽ ഇന്ന പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതുപോലെ നാം ചൊല്ലുക. എന്നാൽ അങ്ങനെ എണ്ണവും സന്ദർഭവും പറയാതെ എത്രയും ചൊല്ലാം എന്ന് പറയപ്പെട്ട ദിക്റുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, വൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, വല്ലാഹു അക്ബർ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അദീം തുടങ്ങിയ ദിക്റുകൾ, അത് എത്രയും ചൊല്ലാം. അങ്ങനെ വന്നിട്ടുള്ള ഏതെങ്കിലും ദിക്റിന്, അല്ലെങ്കിൽ ഖുർആനിലെ ഒരു ആയത്തിന് അതിന് ഇല്ലാത്ത പ്രത്യേകത പറയുക എന്നത് നമുക്ക് പാടില്ല. ഒരുപാട് അങ്ങനെയുള്ള ബിദഅത്തിൻ്റെ ദിക്റുകൾ പഠിപ്പിക്കുന്ന പുസ്തകങ്ങളും ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്. പല പല ഇല്ലാത്ത സലാത്തുകൾ പഠിപ്പിക്കുക, നാരിയത്ത് സലാത്ത് പോലെ, അതുപോലെ താജു സലാത്ത് പോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത സലാത്തുകൾ, ദിക്റുകൾ, എന്നിട്ട് അതിന് മജ്ലിസുകൾ സംഘടിപ്പിക്കുക, അതിനില്ലാത്ത പ്രത്യേകതകൾ പറയുക. പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തായിക്കോട്ടെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്തൊരു പ്രത്യേകത അതിന് പറയാൻ പാടുണ്ടോ? ഒരു സാധനം കാണാതായാൽ ഇന്നായത്ത് ഇത്ര തവണ ചൊല്ലണം, 3000 തവണ, അല്ലെങ്കിൽ 3333 തവണ, ഇങ്ങനെ പറയാൻ പാടുണ്ടോ? ചില സാധുക്കൾ വിചാരിക്കണത് ഖുർആൻ ആയത്തല്ലേ, അത് നല്ല ദിക്റല്ലേ, നല്ല ദിക്റായതുകൊണ്ട്, ഖുർആൻ ആയത്തായതുകൊണ്ട് കാര്യമില്ല,
അത് ഇന്ന സന്ദർഭത്തിൽ ഇത്ര ചൊല്ലണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിരിക്കണം, അല്ലെങ്കിൽ എത്രയും ചൊല്ലാമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊതുവായ നിർദ്ദേശം വന്നിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ചൊല്ലാം, അതിനില്ലാത്ത പ്രത്യേകത പറയാൻ പാടില്ല. നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം. ഈ രണ്ട് നിബന്ധനകൾ പൂർത്തിയാകാതെ ഒരു ഇബാദത്തും അള്ളാഹു സ്വീകരിക്കുകയില്ല. ഇതിനെതിരായത് പ്രവർത്തിച്ചാൽ അതിൻ്റെ ഫലം നരകമായിരിക്കും. നഊദു ബില്ലാഹ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, അബൂ മൂസ അശ്ആരി റളിയല്ലാഹു അൻഹു മസ്ജിദിൽ ചില ആളുകളെ കണ്ടു. അവരെന്താണ് ചെയ്യുന്നത്? അവർ കൂടിയിരുന്ന് ദിക്ർ ചൊല്ലുകയാണ്. അവരുടെ കയ്യിൽ കല്ലുകളുണ്ട്. ഒരാൾ പറയുന്നു, ഹല്ലിലു മിയാ, 100 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലു. അപ്പോൾ അവർ എല്ലാവരും ഇങ്ങനെ ചൊല്ലുകയാണ്. സഹാബത്തിലെ പണ്ഡിത ശ്രേഷ്ഠനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദിനെ അബൂ മൂസ അശ്ആരി പോയി കൂട്ടിക്കൊണ്ടുവന്നു. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരോട് പറയുകയാണ്, എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത്? വൈഹകും ഉമ്മത്ത മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയുടെ ഉമ്മത്തെ, കഷ്ടമാണ് നിങ്ങളുടെ കാര്യം. മാ അസ്റ ഹലകതകും ഹലകതകും, എത്ര വേഗത്തിലാണ് നിങ്ങൾ നശിച്ചുപോയത്. ഹാഉലായി സഹാബത്തു നബീകും സല്ലല്ലാഹു അലൈഹി വസല്ലം മുതവാഫിറൂൻ, ഇതാ നിങ്ങളുടെ നബിയുടെ സഹാബത്ത് ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് ധാരാളം പേർ. വഹാദിഹി തിയാബുഹു ലം തബ്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച വസ്ത്രങ്ങൾ ഇനിയും നുരുമ്പിപ്പോയിട്ടില്ല. വആനിയതുഹു ലം തുക്സർ, അവിടുന്ന് ഉപയോഗിച്ച പാത്രങ്ങൾ പൊട്ടിപ്പോയിട്ടില്ല. അഥവാ നബിയുടെ വഫാത്തിന് ശേഷം അത്രയേ കാലമായിട്ടുള്ളൂ. വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ നഫ്സാരുടെ കയ്യിലാണോ ആ റബ്ബ് തന്നെ സത്യം. ഇന്നക്കും ലഅലാ മില്ലത്തിൻ ഹിയ അഹ്ദാ മിൻ മില്ലത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്നുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തേക്കാൾ നല്ല മാർഗത്തിലായിരിക്കണം നിങ്ങൾ. ഔ മുഫ്തതിഹു ബാബി ദലാല, അല്ലെങ്കിൽ നിങ്ങൾ വഴികേടിന്റെ വാതിൽ തുറക്കുന്നവരായിരിക്കും. രണ്ടാലൊന്ന്, മൂന്നാമതൊന്ന് ഒരിക്കലും സംഭവിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തത് ദീനാണെന്ന് പറഞ്ഞ് ചെയ്താൽ ഒന്നുകിൽ അവൻ വാദിക്കുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ നല്ല മാർഗത്തിലാണ് ഞാൻ എന്നാണ്. അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വാദമാണ് ഒരുവൻ അങ്ങനെ വാദിച്ചാൽ. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത നന്മയോ, അവിടുത്തേക്കറിയാത്ത ദിക്റോ, അവിടുന്ന് പഠിപ്പിക്കാത്ത ഒരു ശ്രേഷ്ഠതയോ ഏതെങ്കിലും ദിക്റിനെ എങ്ങനെയാണ് അത് ഉണ്ടാവുക? രണ്ടാമത്തെ കാര്യമല്ലാതെ ഒരിക്കലും അവരുടെ കാര്യത്തിൽ ശരിയാവുകയില്ല. ഔ മുഫ്തതിഹു ബാബി ദലാല, ദലാലത്തിന്റെ വാതിലാണ് നിങ്ങൾ തുറക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, വല്ലാഹി യാ അബാ അബ്ദുറഹ്മാൻ മാ അറദ്നാ ഇല്ലാൽ ഖൈർ, അല്ലാഹുവാണ് ഞങ്ങൾ ഖൈർ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വകം മിൻ മുരീദിൽ ഖൈർ ലൈ യുസീബ, ഖൈർ ഉദ്ദേശിക്കുന്ന എത്ര ആളുകളുണ്ട്, ഒരിക്കലും അവൻ ആ ഖൈർ കിട്ടാൻ പോകുന്നില്ല. ചിന്തിച്ചു നോക്കണം, നമ്മുടെ ഈ കാലത്താണ് ഇങ്ങനെ ഒരു സംഭവമെങ്കിൽ സങ്കല്പിച്ചു നോക്കും, ആളുകൾ എന്താണ് പറയുക? എന്ത് തെറ്റാണ് അവർ ചെയ്തത്? അവർ മസ്ജിദിലാണ് ഇരിക്കുന്നത്. ഈ ഹദീസിന്റെ തുടക്കത്തിൽ വന്നിട്ടുള്ളതുപോലെ, ഈ റിവായത്തിന്റെ ആദ്യത്തിൽ വന്നിട്ടുള്ളതുപോലെ നിസ്കാരം കാത്തിരിക്കുകയാണ്. അവർ കൂടിയിരിക്കുകയാണ്, ദിക്റാണ് ചൊല്ലുന്നത്, എന്താ അതിൽ കുഴപ്പം എന്ന് ചോദിച്ചുകൂടെ? അല്ല, അങ്ങനെ ഒരു രൂപം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അവരെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ദലാലത്തിന്റെ വാതിൽ, വഴികേടിന്റെ വാതിൽ തുറക്കുന്നവർ എന്നാണ് വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, എത്ര ശ്രേഷ്ഠതയുള്ള ഇബാദത്താകട്ടെ, ദിക്റാകട്ടെ, ദുആ ആകട്ടെ, സലാത്ത് ആകട്ടെ, നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, എന്താകട്ടെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അവിടുത്തെ സഹാബത്ത് എങ്ങനെ അത് മനസ്സിലാക്കിയോ അങ്ങനെയായിരിക്കണം നാം അത് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയായിരിക്കണം നമ്മുടെ ഇബാദത്ത്, എങ്കിൽ മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ ധാരാളമായി ദിക്ർ ചെയ്യുന്ന, അവനെ മറന്നുപോകാത്ത പുണ്യവാന്മാരിൽ, നല്ല ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ഇബാദത്തുകൾ അവൻ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹു മൻസൂർ ലിൽ മുസ്ലിമീന ഫി കുല്ലി മകാൻ. അല്ലാഹുമ്മ ജന്നിബ്നൽ ഫിതൻ മാ ളഹറ മിൻഹ വമാ ബതൻ. റബ്ബനാ തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു വസല്ലമ അലാ നബീനാ മുഹമ്മദ്.